नमस्कार जियोजिस्ट व्याजेने पाड़ उड़म अंजुम रूप तटिया युवाव युवक सैबर पोलिस् अस्ट तिवनपुर स्वदेशी राहुल कोड़ स्वदेशी नीतु एस बीटेक् बिदधारिय राहुल एंबसी पढ़ नीतु एस तंत्रपर तटिपान सैबर पोलिस् पोचि മാസങ്ങൾക്ക് മുൻപ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പാറമട മുതലാളിയാണ് പ്രതികൾ പറ്റിച്ച് 5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. മറ്റൊരാളുടെ വിലാസത്തിൽ സംഘടിപ്പിച്ച സിം കാർഡും കൊല്ലം ജില്ലാ ജിയോളജിസ്റ്റിന്റെ ചിത്രവും ഉപയോഗിച്ച് വ്യാജ വാട്സ്ആപ്പ് അക്കൗണ്ട് സൃഷ്ടിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ജിയോളജിസ്റ്റ് ആണെന്ന വ്യാജനെ പരാതിക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രതികൾ തുടർന്ന് വാട്സ്ആപ്പ് വഴി സംസാരിച്ച് ക്വാറി ലൈസൻസ് പുതുക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. അതിനായി അടിയന്തരമായി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം വാങ്ങാൻ ഒരു സ്ത്രീയെ കാറിൽ അയക്കുമെന്ന് അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ 30-ന് രാഹുൽ നീതു എസ് പോളിനെ ടാക്സിയിൽ കൊട്ടിയത്തെത്തിച്ച് കോറി ഉടമയിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു. പിന്നീട് ഈ ഫോൺ നമ്പറും അതിലെ വാട്സ്ആപ്പും പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. തുടർന്ന് കോറി ഉടമ ജിയോളജിസ്റ്റിന്റെ പഴയ നമ്പറിൽ വിളിച്ച് പണം കൈമാറിയിട്ടുണ്ടെന്ന് പറയുകയും ലൈസൻസ് പുതുക്കി നൽകുന്ന വിവരം അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ജിയോളജിസ്റ്റ് വിവരം അറിയുന്നത്. ജിയോളജിസ്റ്റ് ഈ വിവരം നിഷേധിച്ചതോടെ ക്വാറി ഉടമ പരാതിയുമായി കൊല്ലം സിറ്റി സൈബർ പോലീസിനെ സമീപിച്ചു. തുടർന്ന് ജിയോളജിസ്റ്റും കഴിഞ്ഞ ജനുവരിയിൽ പരാതി നൽകുകയായിരുന്നു. സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാവിലെ ഇരുവരെയും കോഴിക്കോട്ട് നിന്ന് പിടികൂടുകയും ചെയ്തു. പിടികൂടിയത് വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഐപി വിലാസവും പിന്തുടർന്ന് തിരുവനന്തപുരം ഭീമാപള്ളിയിലുള്ള ഒരു കടയിൽ നിന്നാണ് തട്ടിപ്പ് നടത്താനായി രാഹുൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ഒരാളെ സമീപിച്ച് തന്റെ അമ്മ ആശുപത്രിയിലാണെന്നും ഫോൺ നഷ്ടപ്പെട്ടെന്നും മറ്റു രേഖകളൊന്നും കൈവശമില്ലാത്തതിനാൽ സിം കാർഡ് എടുത്തു നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ പേരിൽ സിം കാർഡ് കൈക്കലാക്കുകയും ചെയ്തു. ഇതേ സിം കാർഡാണ് പ്രതികൾ തട്ടിപ്പിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോൺ നമ്പറിലെ കോൾ വിവരങ്ങളും പരാതിക്കാരന് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഐപി വിലാസങ്ങളും യാത്ര ചെയ്ത കാറും മറ്റും പിന്തുടർന്ന് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും കൊല്ലം സൈബർ പോലീസാണ് ഇത്തരത്തിൽ നടത്തിയ തട്ടിപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്രതികൾ 5 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. വ്യാജ സിമ്മാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.